ഹലോ ഹലോ ഹായ്, ടോസ്കാന വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു കുഞ്ഞു ടിപ്സാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് കളേഴ്സ് മാർബിൾസ് വീടിനകത്ത് ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈറ്റ് കളേഴ്സ് മാർബിൾസ് ഉപയോഗിച്ച് നമ്മൾ കണ്ട് ഷോറൂമിൽ നിന്നും കണ്ട് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വിരിച്ച് കഴിയുമ്പോൾ ആ കാണുന്ന അത്ര തന്നെ ഫിനിഷിങ് നമുക്ക് കിട്ടാറില്ല എന്നുള്ളൊരു കേസ്. അതിനുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ലഭിക്കാത്തത്, എന്താണ് അതിനകത്തുള്ള മാറ്റം വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. മാർബിൾ ഫ്ലോറിങ് ചെയ്തതിന് ശേഷം, ലൈൻ ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമാണ് ബാക്കിയുള്ള ഫൈനൽ ഫിനിഷിങ് പോളിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറ്. ഇൻ്റർവെൽ ബാക്കിയുള്ള വർക്കുകളായ ഇൻ്റീരിയർ ഡിസൈനിങ് അതല്ലെങ്കിൽ കാർപ്പൻ്റർ വർക്ക് അതല്ലെങ്കിൽ പെയിൻറ്റിങ് ഇതുപോലത്തെ കാര്യങ്ങൾ ഈ വർക്കുകളെല്ലാം ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര കെയർ നമ്മൾ മാർബിൾസ് കല്ലുകൾക്ക് കൊടുക്കാറില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന അവരുപയോഗിക്കുന്ന കെമിക്കൽസ് അതല്ലെങ്കിൽ മരത്തിൻ്റെ കറകൾ ഇതുപോലത്തെ കറകളെല്ലാം നമ്മുടെ കല്ലിനകത്തേക്ക് എത്തുകയും അത് കല്ലിന് പോളിഷിങ് കഴിയാത്തത് കൊണ്ട് അതിന് റെസിസ്റ്റൻസ് പവർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഈ അബ്സോർബ് ചെയ്ത കെമിക്കൽസ് രണ്ടാമത്തെ സെക്ഷനിൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റായി പോയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ളൊരു കേസിൽ മാർബിൾ കല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്യുന്ന കെമിക്കൽസിനെ നമ്മൾ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഫ്ലോറിങ് കഴിഞ്ഞ ഉടനെ വൺ കോട്ട് പോളിഷിങ് ചെയ്തതിന് ശേഷം, സീറോ ലെവൽ പോളിഷിങ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ലെയേഴ്സ് അപ്പോക്സി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വർക്കേഴ്സിൻ്റെ കെയർ ചെയ്യാതെ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള വർക്കേഴ്സിൻ്റെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ചില ചില കാര്യങ്ങൾ, മീൻസ് കെമിക്കൽസ് ആണെങ്കിലോ അതല്ലെങ്കിൽ മരത്തിൻ്റെ കറകളോ ഇതെല്ലാം ഇതിനകത്തോട്ട് അബ്സോർബ് ചെയ്യാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിന് ചെയ്യേണ്ടത് ഫ്ലോറിങ് ചെയ്ത് വൺ വീക്കിന് ശേഷം മാർബിൾസിൻ്റെ മുകളിൽ സീറോ ലെവൽ പോളിഷിങ് ചെയ്യുക. സീറോ ഓർ വൺ ലെയർ പോളിഷിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോക്സീസ്, മാർബിൾ അപ്പോക്സീസ്, വീറ്റോയുടെ അപ്പോക്സി ഉണ്ട്, അതേപോലെ ലാപ്പോക്സിയുടെ അപ്പോക്സി ഉണ്ട്, അതുപോലത്തെ ഒരുപാട് വെറൈറ്റി അപ്പോക്സീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഒന്നോ രണ്ടോ ലെയേഴ്സ് നമ്മൾ ഈ മാർബിളിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. ഈ അപ്പോക്സി അപ്ലൈ ചെയ്യുന്നത് കാരണം ബാക്കിയുള്ള കെമിക്കൽസ് താഴോട്ടുള്ള സ്റ്റോണിലോട്ട് അബ്സോർബ് ചെയ്യില്ല. പിന്നീട് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിലും, അതല്ല വർഷങ്ങൾക്ക് ശേഷമാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ചെയ്ത സീറോ ഓർ വൺ ലെയർ പോളിഷിങ് ഒരു ടൈം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്പോക്സി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ കണ്ട അതേ മാർബിൾസിൻ്റെ അതേ ക്വാളിറ്റി ഫ്ലോറിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു കാര്യം, ഇത്രയും എക്സ്പെൻസീവായ മാർബിൾസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെറിയ കുഞ്ഞു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് തലവേദന നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വളരെ ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇത്രയും വില കൊടുത്തൊരു കല്ല് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ഇങ്ങനെയൊരു അതിൻ്റെ മൊത്തം ബ്യൂട്ടി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഈ ഒരു ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു കാര്യം കൂടെ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതുപോലെ അടുത്ത സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും വീട് പണിയുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വീടിനകത്തുള്ള ഒരുപാട് ഹെഡ് ഏക്കുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.